നമസ്കാരം. അങ്ങനെ കുറേ കാലം സംഘിപട്ടം തലയിൽ ചുമന്നുകൊണ്ട് നടന്ന ഒടുവിൽ മേജർ രവി കോൺഗ്രസിലെത്തി. കുറേ കാലം കൊണ്ട് അദ്ദേഹം പഴികേൾക്കുന്നുണ്ട്. തുപ്പൽ രവി, അങ്ങനെ ഒരുപാട് തള്ള് രവി, അങ്ങനെ ഒത്തിരി ഒത്തിരി പഴികൾ കേട്ട് സംഘി അല്ലാതിരുന്നിട്ടും സംഘി എന്ന പട്ടം തലയിലേന്തി കമ്മികളുടെയും സുടാപ്പികളുടെയും കൊങ്ങുകളുടെയൊക്കെ തെറിവിളിയും കേട്ട് ഇത്ര കാലം അദ്ദേഹം നിന്നു. പക്ഷേ ഈ സംഘി പട്ടം അദ്ദേഹം ചുമക്കുന്ന കാലത്ത് തന്നെ ഇടതുപക്ഷത്തിൻ്റെ പി രാജീവ് എന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇലക്ഷനിൽ വോട്ട് പിടിക്കാനൊക്കെ അദ്ദേഹം പോയിട്ടുണ്ട്, വേദിയിലേക്ക് ഇന്ന് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ പല അദ്ദേഹത്തിനെ എല്ലാ വേദിയിലും കണ്ടിട്ടുണ്ട്. ബി ജെ പിയുടെ വേദിയിലും കണ്ടിട്ടുണ്ട്, കോൺഗ്രസിൻ്റെ വേദിയിലും കണ്ടിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റിൻ്റെ വേദിയിലും കണ്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു കടുത്ത ദേശീയവാദി ആയതുകൊണ്ട് ദേശീയവാദി അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടിയിട്ട് പറയുന്നവരെ പ്രവർത്തിക്കുന്നവർക്കെല്ലാം അവർ പോലും അറിയാതെ വന്നു ചേരുന്ന ഒരു പട്ടമാണ് സംഘി പട്ടം എന്നത്. അങ്ങനെ കിട്ടിയതാവാം ഒരുപക്ഷെ ഈ സംഘി പട്ടം മേജർ രവിയുടെ തലയിൽ. എന്തായാലും കുറേ കാലം ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ അദ്ദേഹം അറിയപ്പെടുന്ന ഒരു സംഘിയായിരുന്നു. ഇപ്പോൾ എന്തായാലും അദ്ദേഹം കോൺഗ്രസ്സിലെത്തി. ഇനി ഒരുപക്ഷെ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും സീറ്റിൽ നിന്ന് അദ്ദേഹം മത്സരിക്കുമായിരിക്കാം, ചിലപ്പോൾ ജയിക്കുമായിരിക്കാം. എന്തായാലും മേജർ രവി ഈ രാഷ്ട്രീയത്തിലെത്തുന്നതിന് മുമ്പ് നമുക്കറിയാവുന്ന മേജർ രവി അദ്ദേഹം സിനിമാ സംവിധായകനായിരുന്നു. അതിനു മുമ്പ് അദ്ദേഹം നമ്മുടെ പട്ടാളത്തിലൊക്കെ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവിടെ എത്തുകയും ഉയർന്ന റാങ്കിൽ ഇരിക്കുകയൊക്കെ ചെയ്ത വ്യക്തിയാണ്. ഇതുകൂടാതെ രാജീവ് ഗാന്ധി, നമുക്കറിയാം രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ അതിന് ശേഷം നടന്ന അന്വേഷണങ്ങളിലൊക്കെ മേജർ രവിയും ഉണ്ടായിരുന്നു ആ സംഘത്തിൽ. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരിൽ ഒരാൾ ഈ മേജർ രവിയായിരുന്നു. അപ്പോൾ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട സമയത്ത് തന്നെ പലരും പല സംശയങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. രാജീവ് ഗാന്ധി പങ്കെടുത്ത ഒട്ടുമിക്ക അല്ല എല്ലാ മീറ്റിങ്ങുകളിലും രാജീവ് ഗാന്ധിയുടെ കൂടെ സോണിയാഗാന്ധിയും പോകുമായിരുന്നു. പക്ഷേ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട ശ്രീ പെരുമ്പത്തൂരിലെ ആ ഒരു സമ്മേളനത്തിൽ മാത്രം സോണിയാഗാന്ധി പോയിരുന്നില്ല. ഒപ്പം രാജീവ് ഗാന്ധി എന്ന മഹത് വ്യക്തി അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന ആ വ്യക്തി കൊല്ലപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ കൊല്ലപ്പെട്ടത് ഏതാനും സാധാ പോലീസുകാരും ചില സാധാരണക്കാരും മാത്രമാണ്. മറ്റൊരു പ്രമുഖം പോലും അദ്ദേഹത്തിൻ്റെ ഒപ്പം കൊല്ലപ്പെടുകയുണ്ടായില്ല. അപ്പം പറഞ്ഞു വരുന്നത് എന്തെന്നാൽ മേജർ രവിക്ക് അദ്ദേഹം അന്വേഷണ ഉദ്യോഗസ്ഥനായ കാലം തൊട്ടേ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. ഒരുപക്ഷേ ആ അന്വേഷണ കാലയളവിൽ കേന്ദ്രം ഭരിച്ചിരുന്നത് കോൺഗ്രസും അല്ലെങ്കിൽ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും കോൺഗ്രസിൻ്റെ കയ്യിലായിരുന്നതുകൊണ്ടും അവർക്ക് അസാധ്യമായ ഭരണശക്തി ഉള്ളതുകൊണ്ടും അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഒരുപക്ഷെ സോണിയാഗാന്ധിയോട് ഈ ഒരു സംശയം ചോദിക്കാൻ പറ്റിയിരുന്നു ഇല്ല. എന്തായാലും കോൺഗ്രസ്സുകാരനായ സ്ഥിതിക്ക് നാളെ ഒരുപക്ഷെ സോണിയാഗാന്ധിയെ കാണാൻ മേജർ രവിക്ക് സാധിക്കട്ടെ. അങ്ങനെ വന്നാൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഈ സംശയം ഒന്ന് തീർക്കാനുള്ള അസുലഭ അവസരമാണ് മേജർ രവിക്ക് വന്നിരിക്കുന്നത്. അദ്ദേഹം ചോദിക്കും, ഒരുപക്ഷെ അദ്ദേഹം ചോദിച്ചേക്കാം, മാഡം എന്തുകൊണ്ടാണ് ശ്രീ പെരുമ്പത്തൂരിൽ രാജീവ് പോയപ്പോൾ രാജീവിൻ്റെ കൂടെ മാഡവും പോവാതിരുന്നത് എന്ന് ഒരുപക്ഷെ അദ്ദേഹം ചോദിച്ചേക്കാം. അദ്ദേഹത്തിന് ചിലപ്പം ഉത്തരം കിട്ടിയേക്കാം. അങ്ങനെ അദ്ദേഹത്തിന് കാലങ്ങളായിട്ട് അലട്ടിക്കൊണ്ടിരുന്ന ആ ഒരു സംശയം ഒരുപക്ഷെ അവിടെ തീർന്നേക്കാം. എന്തായാലും മേജർ രവി കോൺഗ്രസ്സിലെത്തിയത് അദ്ദേഹം അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന കാലത്ത് അദ്ദേഹത്തിന് ക്ലിയർ ചെയ്യാൻ പറ്റാത്ത ആ അദ്ദേഹത്തിനെ അലട്ടിക്കൊണ്ടിരുന്ന ആ സംശയത്തിന് ഉത്തരം തേടാൻ വേണ്ടിയാണോ എന്നു വരെ സോഷ്യൽ മീഡിയയും അതുപോലെ അദ്ദേഹത്തിന് അറിയാവുന്നവരുമൊക്കെ ചോദിക്കുന്നുണ്ട്, സംശയിക്കുന്നുണ്ട്. ആവാതിരിക്കാം, എന്തോ നമുക്കറിയില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.